ഹായ് ഫ്രണ്ട്സ്, നിറവ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഷീബ. ഇന്നത്തേത് നമ്മുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. കുറച്ചായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പം എന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ നമുക്ക് സെയിൽ വീട്ടിൽ തന്നെ നടക്കുന്നുണ്ട് വാട്സപ്പിലൂടെ. അപ്പം ആ വീഡിയോ ഇടാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ തേനൂസ് ഉണ്ട് കേട്ടോ. അമ്പലം അവളുടെ ശരിക്കും പേര്. നമ്മൾക്കുള്ള കുറച്ച് ട്രോപ്പിക്കൽ വെറൈറ്റീസിലൊക്കെ പൂവായി. അപ്പോൾ വച്ചിട്ട് ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ, എങ്കിൽ പോലും അതിലൊക്കെ ഫ്ലവർ വന്നു കേട്ടോ. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലവറാണ്. അപ്പം അതൊക്കെ അവൾക്കും ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ കുറച്ച് ട്രോപ്പിക്കൽ വെറൈറ്റീസൊക്കെ റീപ്പോർട്ട് ചെയ്യാൻ നിൽക്കുക. പക്ഷേ നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ഓരോരോ ബഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമുക്കതിനെ റീപ്പോർട്ട് ചെയ്യാനായിട്ട് സങ്കടമാവും, ബഡ് നശിപ്പിക്കണ്ടല്ലോ എന്ന് ഓർക്കും. പിന്നെ എല്ലാത്തിലും ഓരോരോ ബഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് കർണയാണ് കേട്ടോ. ഇത് വെച്ചിട്ടും ഒരു മാസമായിട്ടുള്ളൂ, പക്ഷേ ചെറിയ ഫ്ലവറാണ്. ഇത് ഗ്രീൻ ആപ്പിളാണ്, ചെറിയ പോട്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ വന്നിട്ടില്ല. പിന്നെയുള്ളത് നമ്മുടെ ബുച്ച. ബുച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നും ഫ്ലവർ ആയിരിക്കും, എപ്പോഴും നാലോ അഞ്ചോ ബഡ് അതിലുണ്ടാവും. ഉണ്ടോ, ഫ്ലവറൊക്കെ വിരിയാനായി നിൽക്കുന്നുണ്ട്. ഞാൻ തേനൂസിനോട് ഫ്ലവർ വിരിയിച്ച് അതിൻ്റെ മേലെ കയറുന്നൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഫ്ലവർ ഒന്ന് വിരിയിക്കണം. ഫ്ലവർ അങ്ങനെയാ വിരിയിച്ചു കേട്ടാ. വിരിയിച്ചിട്ട് ടാങ്കിൻ്റെ മേലെ ആ പുള്ളി നിൽക്കുന്നത്. ഇത് നമ്മുടെ അഖിലക്കുട്ടി. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ ഗാർഡനിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിനുള്ളതെന്ന് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് ലിയാംഗ്ലി ബൗൾ ലോട്ടസാണ് കേട്ടോ. ചെറിയൊരു ചായക്കപ്പിൽ പോലും നമുക്കിത് ഫ്ലവർ ചെയ്യിക്കാം. ഒത്തിരി ആൾക്കാർ അന്വേഷിക്കുന്നൊരു വെറൈറ്റി തന്നെയാണ് ലിയാംഗ്ലി. ചെറിയ ഫ്ലവറായിരിക്കും, പക്ഷേ നല്ല ഭംഗിയാണ്, ഒരുമിച്ചിങ്ങനെ വിരിഞ്ഞ് നിൽക്കണതാണ്. അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് അത്ര വലിയ ട്യൂബേഴ്സ് ഒന്നുമില്ല കേട്ടോ. ഒരു മീഡിയം ടൈപ്പ് ഉള്ളത് മൂന്ന് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെറിയ ചെറിയ ട്യൂബേഴ്സാണ്. ചെറുതാണെന്ന് ഓർത്ത് പിടിക്കാതെ ഒന്നും ഇരിക്കില്ല കേട്ടോ. ചെറിയൊരു തണ്ട് മാത്രം മതി ഇത് പിടിച്ച് കിട്ടണമെങ്കിൽ. ചെറിയ ട്യൂബേഴ്സിന് ചെറിയ വിലക്കായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇതാ കണ്ടോ, ഇതാണ് എൻ്റെ ചെറിയ ട്യൂബറിൻ്റെയൊക്കെ സൈസ്. ഗ്രോട്ടിപ്പൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് സിയാം റൂബി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ നല്ല വലിപ്പമുള്ള ട്യൂബർ തന്നെയാണ് കൊടുക്കാനുള്ളത് കേട്ടോ. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് സിയാം റൂബി കേട്ടോ. അപ്പോൾ ആവശ്യം വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ തിങ്കൾ ചൊവ്വ ഒക്കെ ആയിട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ. TTDC വഴിയാണ് നമ്മൾ അയക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് യെല്ലോ പിയോണിയാണ് കേട്ടോ. യെല്ലോ പിയോണിയുടെ ഒരു മൂന്ന് ട്യൂബർ മാത്രം നമുക്ക് സെയിലിനുണ്ട്. അതും ഒരു മിക്ക ട്യൂബറും തന്നെ റണ്ണർ ഓടിത്തുടങ്ങിയ ട്യൂബറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്ലവർ നമുക്ക് ആവും കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ സൈസ്. അടുത്തായി നമുക്ക് കൊടുക്കാനുള്ളത് അമോർജിയ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇതും നല്ല ഭംഗിയുള്ള താമരയാണ്, നിറച്ച് പൂക്കൾ തരുന്ന താമര തന്നെയാണ്. ഇതിൻ്റെ എല്ലാം നല്ല വലിയ ട്യൂബർ തന്നെയാണ് കേട്ടോ കൊടുക്കാനുള്ളത്. എന്താ ട്യൂബർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ്. ഇതൊന്നും
എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ട്യൂബറല്ല കേട്ടോ, ഞാനത് പുറത്തുനിന്ന് വാങ്ങിയതാണ് സെയിലിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ വില ഞാൻ നേരത്തെ 100 രൂപ 50 രൂപ കൊടുത്ത പോലെ ആ റേറ്റിൽ ആരും ചോദിക്കരുതേ. ഇതും ഞാനും ഇപ്പം മാത്രമാണ് ഇത് നട്ടേക്കുന്നത്. നന്നായിട്ട് ഫ്ലവർ തരുന്നൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. റണ്ണറൊക്കെ ശരിക്കും ഓടിത്തുടങ്ങിയ ട്യൂബേഴ്സാണ്. DTDC വഴിയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കൈ കിട്ടും, പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് പ്ലാന്റ് ചെയ്യാനും കഴിയും കേട്ടോ. അടുത്തത് കൊടുക്കാനുള്ളത് അഫക്ഷൻ 60 എന്ന് പറഞ്ഞൊരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ. നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു 4 ട്യൂബർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളേ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം. നല്ല റെഡിഷ് കളറുള്ള വെറൈറ്റിയാണ്. ഇതാ എൻ്റെ സൈസ്. അടുത്ത് നമ്മൾ കൊടുക്കാനുള്ളത് അമേരിക്ക മേലിയ. താമര ആദ്യം നടന്നൊരു ആൾ ആദ്യം നടന്ന വെറൈറ്റി അമേരിക്ക മേലിയ ആയിരിക്കണം എന്നാണ് പറയാറ്. കാരണം എന്നത് വെച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൽ ബഡ് വരാറുണ്ട്. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി. അടുത്തത് നമുക്ക് കൊടുക്കാൻ ലക്ഷ്മിയുടെ ഒറ്റൊരു ട്യൂബർ മാത്രമേ ഉണ്ട് കേട്ടോ. ഈ ഒരു ട്യൂബർ മാത്രമേ ലക്ഷ്മിയുടെ നമുക്ക് കൊടുക്കാനായിട്ടുള്ളൂ. അടുത്തത് റെഡ് സ്കൈ സ്കാനർ എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ്. ഒറ്റതിലുള്ള താമരയാണ്. 2 വലിയ ട്യൂബറും 2 ചെറിയ ട്യൂബറും മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. കാരണം എല്ലാ ലോട്ടസ് ട്യൂബറും 4-5 ഒക്കെ വെച്ചേ ഉള്ളൂ. അടുത്തതായിട്ട് സൂബിയുടെ 2 ലോട്ടസ് ട്യൂബർ മാത്രമേ ഉണ്ട് കേട്ടോ നമുക്ക്. ഇതിനിയുള്ളത് റെഡ് പാർട്ടീഷ്യൻ എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ഇതാണ്. അതും 2 ട്യൂബർ മാത്രമേ ഉള്ളൂ. ഒരു ചെറുതുണ്ട്, അത് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചിരിക്കണം, നട്ടിട്ടില്ല. പിന്നെ നമുക്കുള്ളത് പിങ്ക് ക്ലൗഡിൻ്റെ റണ്ണേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പം എടുത്തേക്കണത് 2 റണ്ണേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. അമേരിക്ക മേലിയ പോലെ തന്നെ നിറയെ ഫ്ലവർ എന്നും ഉണ്ടാകുന്നൊരു വെറൈറ്റി തന്നെയാണ് പിങ്ക് ക്ലൗഡ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒത്തിരി ആവശ്യക്കാരുണ്ടായൊരു താമരയായിരുന്നു ഹാർട്ട് ബ്ലഡ്. അപ്പം അതിൻ്റെ മീഡിയം സൈസിലുള്ള ട്യൂബർ ഉണ്ട് കേട്ടോ. 150 രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ്. സുപ്രിയ റെഡ് എന്ന് പറഞ്ഞതാണ് അടുത്ത വെറൈറ്റി. ഇതിൻ്റെ നല്ല വലിപ്പമുള്ള ട്യൂബറുണ്ട്, മീഡിയം സൈസ് ട്യൂബറുണ്ട്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ന്യായമായ വില തന്നെയാണ് കേട്ടോ നമ്മളിതിനൊക്കെ ഇട്ടിട്ടുള്ളൂ. കാരണം ഇതെല്ലാം നമ്മൾ എൻ്റെ കയ്യിലുള്ള ലോട്ടസ് ട്യൂബറായിരുന്നില്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഒരുപാട് ആവശ്യക്കാർ നമ്മളോടിപ്പം ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നിട്ട് വാങ്ങിയിട്ട് സെയിൽ ചെയ്യുന്നതാണ്. അടുത്തൊരു സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ ചന്ദ്രഭാഗ. യൂട്യൂബിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഫ്ലവറിങ് കപ്പാസിറ്റി എങ്ങനെയാണെന്ന്. അപ്പോൾ ഏതൊരു താമരയെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. അപ്പം നമുക്കത് അറിയാൻ പറ്റും എത്രത്തോളം അത് ഫ്ലവർ വരും എന്നൊക്കെ. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തൊരു വെറൈറ്റി കാവേരിയാണ് കേട്ടോ. ഇതും നല്ലൊരു ഗുഡ് ബ്ലൂമറാണേ. ഇതും നല്ല വലിപ്പമുള്ള
ട്യൂബർ തന്നെയാണ്, 2 ട്യൂബർ മാത്രമേ അതിൻ്റെയും കയ്യിലുള്ളൂ കേട്ടോ. ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോ കേട്ടോ. ഞാൻ കാണുന്നത് പോലും ഇത്രയും വലിയ ട്യൂബറൊക്കെ ഞാനും ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ കണ്ടത്. ഇനി നമുക്ക് ഐഡിയ അറിയാത്ത കുറച്ച് ട്യൂബേഴ്സ് കൊടുക്കാനുണ്ട് കേട്ടോ. 5 ടബിലുണ്ടായ ട്യൂബർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പോട്ടിലെഴുതിയ പേരൊക്കെ മാഞ്ഞു പോയതുകൊണ്ട് ഏത് വെറൈറ്റി ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഈ ട്യൂബർ അത്യാവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 50 രൂപക്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അത്ര വലിയ ട്യൂബറൊന്നുമല്ല, ചെറിയ ട്യൂബറാണേ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സെയിലിനുള്ള ട്യൂബറിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. നാളെയും മറ്റന്നാളുമായിട്ടത് എല്ലാം കൊറിയർ അയക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ലൈക്കും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.